Hello viewers, welcome back to Motorola Malayalees channel. Number in the compare am both the products Motorola and Moto Edge 14, Realme and Realme 11 Pro Plus phones one. Random 30,000 range ले वेरना phones आना आदो उन्डर निंगल purchase decision अड़कने समय निंगे ऐ द phone आना नल्ला द इधले ऐ द purchase येनम इन्दले लक्क help येन नमल सरमिक्या. अब let's start the video. Display ne kurichu parayananengil Moto Edge 40 il 6.55 inch inde P OLED display aanu available aayittullad. Realme 11 Pro Plus il 6.7 inch inde AMOLED display aanu available aayittullad. Appo Realme il korchum kooda bigger screen aanu compared to Motorola. Motorola il korchum kooda better aayittu varuna karyam nu paranja 144 Hz inde refresh rate varunnundu compared to 120 Hz inde refresh rate in Realme. Adu pol thanne Motorola il 1200 nits inde peak brightness kittunnundu. Realme il adu 950 nits inde peak brightness aanu varunnu. Rendu phone ilum curve display ആണ് വരുന്നത്. രണ്ട് ഫോണിന്റെയും ടച്ച് സാമ്പിളിംഗ് റേറ്റ് പറയുന്നത് 360 ഹെർട്സ് ആണ്. രണ്ട് ഫോണിലും HDR 10 പ്ലസ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേനെ കുറിച്ച് പറയാനാണെങ്കിൽ മോട്ടോ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. സൈസ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും റിഫ്രഷ് റേറ്റിന്റെ കാര്യത്തിലും പീക്ക് ബ്രൈറ്റ്നസിന്റെ കാര്യത്തിലും മോട്ടോറോള തന്നെയാണ് ഡെഫിനറ്റ് വിന്നർ. ഫിസിക്കൽ ഓവർവ്യൂനെ കുറിച്ച് പറയാനാണെങ്കിൽ എഡ്ജ് 40 ൽ വരുന്നത് പ്ലാസ്റ്റിക് ബാക്കും ലെതർ ബാക്കും ആണ്. സെയിം തന്നെയാണ് റിയൽമിയിലും വരുന്നത്. പ്ലാസ്റ്റിക് ബാക്കും ലെതർ ബാക്കും വരുന്നുണ്ട്. എന്നാൽ മോട്ടറോളേന്റെ ഫോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് ആണ്. 171 ഗ്രാംസും 174 ഗ്രാംസും ആണ് പ്ലാസ്റ്റിക് ആൻഡ് ലെതർ ബാക്കിന്റെ മെറ്റീരിയൽ വരുന്നതിന്റെ വെയിറ്റ്സ് വരുന്നത്. എന്നാൽ നമ്മുടെ റിയൽമിയുടെ വെയിറ്റ് വരുന്നത് 183 ഗ്രാംസും 189 ഗ്രാംസും ആണ് പ്ലാസ്റ്റിക് ബാക്കും ലെതർ ബാക്കും വരുന്നത്. മോട്ടറോളേന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമം ആയ 7.5 mm ആണ് തിക്നെസ് വരുന്നത്. റിയൽമിയുടെ തിക്നെസ് എന്ന് പറയുന്നത് 8.2 mm 8.6 mm ആണ്. അഗെയിൻ പ്ലാസ്റ്റിക് വേഴ്സസ് ലെതർ ബാക്കിന്റെ ഡിഫറൻസ്. മോട്ടറോളയുടെ അലുമിനിയം ഫ്രെയിം ആണ് വരുന്നത്, എന്നാൽ റിയൽമിയുടെ വരുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. രണ്ട് ഫോൺസിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. രണ്ട് ഫോൺസിലും ഡോൾബി അറ്റ്മോസും അവൈലബിൾ ആണ്. എന്നാൽ മോട്ടറോളേന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ IP68 റേറ്റിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫോണാണ് മോട്ടറോള തരുന്നത് കമ്പയർഡ് ടു റിയൽമി. അപ്പൊ ഫിസിക്കൽ ഓവർവ്യൂവിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിന്ന ആയിട്ടുള്ള ഫോൺ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ, അലുമിനിയം ഫ്രെയിം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്ടർ റെസിസ്റ്റന്റ് ഫോൺ, ഈ കാര്യങ്ങളിലെല്ലാം മോട്ടറോള സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ എഡ്ജ് 40 വരുന്നത് 4400 mAh ബാറ്ററിയും 68 വാട്ട്സിന്റെ ചാർജറുമാണ്. എന്നാൽ റിയൽമിയിൽ വരുന്നത് 5000 mAh ബാറ്ററിയും 100 വാട്ട്സിന്റെ ചാർജറുമാണ്. അപ്പോൾ ബാറ്ററി കമ്പയർ ചെയ്യുന്ന സമയത്ത് മോട്ടറോളയിൽ കുറവാണ് കമ്പയർഡ് ടു റിയൽമി, ആൻഡ് ചാർജിങ് സ്പീഡും മോട്ടറോളയിൽ കുറവാണ് കമ്പയർഡ് ടു റിയൽമി. പക്ഷേ മോട്ടറോള സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന എവിടെയെന്ന് പറഞ്ഞാൽ വയർലെസ് ചാർജിങ് മോട്ടറോളയിൽ അവൈലബിൾ ആണ്. 15 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ് മോട്ടോ എഡ്ജ് 40 തരുന്നുണ്ട്. സേഫ്റ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ രണ്ട് ഫോൺസിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് ഫേസ് അൺലോക്കും അവൈലബിൾ ആണ്. മോട്ടോറോളയിൽ ഒരു തിങ് ഷീൽഡ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് കമ്പയർഡ് ടു റിയൽമി. പെർഫോമൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ മീഡിയ ടെക്കിന്റെ 8020 പ്രോസസറാണ് മോട്ടോറോള എഡ്ജ് 40 ഉപയോഗിച്ചിരിക്കുന്നത്. മീഡിയ ടെക്കിന്റെ 7050 പ്രോസസറാണ് റിയൽമിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും 2.6 GHz പ്രോസസറാണ്, 6 nm പ്രോസസറാണ്. പക്ഷേ മോട്ടറോളേന്റെ ഒരു ഓൺ ടു സ്കോർ നോക്കുകയാണെങ്കിൽ 6,80,000 റേഞ്ചാണ് വരുന്നത്. റിയൽമിയുടെ 5,50,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് ഡെഫിനറ്റ് ആയിട്ട് മോട്ടറോളയിൽ കിട്ടുക. രണ്ട് ഫോൺസിലും വരുന്നത് LPDDR4X RAM ആണ്. മോട്ടറോളയിൽ 8 GB മാത്രമേ ഉള്ളൂ, എന്നാൽ റിയൽമിയിൽ 8 GB 12 GB അവൈലബിൾ ആണ്. രണ്ട് ഫോൺസിലും 256 GB UFS 3.1 സ്റ്റോറേജ് ആണ് അവൈലബിൾ ഉള്ളത്. രണ്ട് ഫോണിലും ആൻഡ്രോയിഡ് 13 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. പക്ഷേ മോട്ടറോളയിൽ വളരെ ക്ലീൻ യു ഐ ആണ് കമ്പയർഡ് ടു റിയൽമി. റിയൽമിയിൽ ഒരുപാട് ബ്ലോട്ട് വേസും ഒരുപാട് സജഷൻസും ഒരുപാട് ആഡ്സ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും OS കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയാണ് ഒരു വിന്നർ കമ്പയർഡ് ടു റിയൽമി. കണക്ടിവിറ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ രണ്ട് ഫോണിലും വൈഫൈ 6 അവൈലബിൾ ആണ്. രണ്ട് ഫോൺസിലും ഡ്യുവൽ 4G വോൾട്ട് അവൈലബിൾ ആണ്. രണ്ട് ഫോണിലും ബ്ലൂടൂത്ത് 5.2 ആണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ഫോൺസിലും USB 2 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ട് ഫോൺസിലും NFC അവൈലബിൾ ആണ്. മോട്ടറോളയിൽ ഒരു പ്രത്യേകതയായിട്ട് പറയാനാണെങ്കിൽ ഒരു സിമ്മ് നാനോ സിമ്മും ഒരു സിമ്മ് ഇ സിമ്മും ആണ്. റിയൽമിയിൽ രണ്ടും നാനോ സിമ്മായിട്ട് നമുക്ക് ഫിസിക്കൽ സിമ്മാണ് ഉപയോഗിക്കേണ്ടത്. ക്യാമറയുടെ കാര്യം പറയാനാണെങ്കിൽ 50 MP പ്രൈമറി ക്യാമറയും 13 MP അൾട്രാ വൈഡ് ക്യാമറയാണ് മോട്ടറോള എഡ്ജ് 40 വരുന്നത്. ഇതിലൊരു എക്സ്ട്രാ 2 MP മാക്രോ ക്യാമറ, ഒരു ആവശ്യമില്ലാത്തൊരു ക്യാമറ കൊടുത്തിട്ടില്ല. രണ്ട് ക്യാമറയാണ് മോട്ടറോളയിൽ വരുന്നത്. എന്നാൽ റിയൽമിയിൽ വരുന്നത് 200 MP പ്രൈമറി ക്യാമറയും 8 MP അൾട്രാ വൈഡ് ക്യാമറയും ഒരു 2 MP മാക്രോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി നമുക്ക് ആ 2 MP ക്യാമറ നമ്മൾ യൂസ് ചെയ്യില്ല അധികം. പക്ഷേ 200 MP ഒരു പ്രൈമറി ക്യാമറ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ മെഗാപിക്സൽ ഉള്ള ക്യാമറയാണ് റിയൽമിയിൽ. പക്ഷേ അത് നിങ്ങളുടെ ഫോട്ടോയിലെ ക്ലാരിറ്റീനെ റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. സെൻസറാണ് അത് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യുന്നത്.
രണ്ട് ഫോൺസിലും നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ കഴിയുന്നുണ്ട്. രണ്ട് ഫോൺസിലും 4K 30 frames per second വരെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ മോട്ടറോളിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാൻ കഴിയുന്നത് ഹൊറൈസൺ ലോക്കിംഗ് എന്നുള്ളൊരു ഫീച്ചറാണ്. നമ്മുടെ ഗോപ്രോയിലൊക്കെ കാണുന്ന പോലെ ഫോൺ തിരിച്ചാലും ചരിച്ചാലും ഒരേ ലെവലിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും ഫോണിന്റെ പോർട്രേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അഡ്വഞ്ചർ ടൈപ്പ് ഓഫ് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മോട്ടറോളയിൽ ഒരു എക്സ്ട്രാ മൈക്ക് അവൈലബിൾ ആണ് ടുവേർഡ്സ് ദ ക്യാമറ. അതെന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂം ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നുള്ള ഓഡിയോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ഫോൺസിലും 32 megapixel ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മോട്ടറോളയിൽ 4K 30 frames per second വീഡിയോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ റിയൽമിയിൽ അത് 1080p മാത്രമേ ഷൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ. വേരിയൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ മോട്ടറോളയിൽ 8GB 256GB ഒറ്റ വേരിയന്റേ വരുന്നുള്ളൂ. എന്നാൽ റിയൽമിയിൽ 8GB 256GB 12GB 256GB അങ്ങനെ രണ്ട് വേരിയൻസ് വരുന്നുണ്ട്. പ്രൈസിന്റെ കാര്യം പറയാനാണെങ്കിൽ മോട്ടോ എഡ്ജ് 40 വരുന്നത് 29999, അതായത് 30,000 രൂപയെന്ന് 1 രൂപ കുറവ്. എന്നാൽ റിയൽമിയുടെ വില വരുന്നത് 27999 29999, അതായത് 8GB 256GBക്ക് മോട്ടോറോളനേക്കാളും 2,000 രൂപ കുറവ്. 12GB 256GBക്ക് മോട്ടോറോളന്റെ അതേ വില. ഇതാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഇനി ഒരു ഓവറോൾ ഫീഡ്ബാക്ക് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫോൺ വേണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നിങ്ങൾ മോട്ടോറോള ചൂസ് ചെയ്യണോ റിയൽമി ചൂസ് ചെയ്യണോ എന്നുള്ളത്. മോട്ടോറോളന്റെ പ്രത്യേകതകൾ പറയാനാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ്, വളരെ തിന്നായിട്ടുള്ള ഫോൺ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ OS കിട്ടുന്നുണ്ട്. മോട്ടോറോളിന്റെ കുറച്ചും കൂടെ ബെറ്റർ പ്രൊസർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ഡെഫിനറ്റ് ആയിട്ടും ബെറ്റർ വരുന്നത് മോട്ടോറോളയിലായിരിക്കും. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയ ഫോൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്ത് കുറേ നേരം ഗെയിം കളിക്കാനും മോട്ടോറോളയിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും കമ്പയർ ടു നമ്മുടെ റിയൽമി. ഈ എല്ലാ ഫാക്ടേഴ്സും വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ് റെക്കമെൻഡേഷൻ മോട്ടോറോളയാണ്. അല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ബാറ്ററി ലൈഫ് വേണം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ചാർജർ വേണം, കുറച്ചും കൂടെ ഒരു ഫങ്കി ഫോൺ വേണം, കുറച്ചും കൂടെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, നിങ്ങൾക്ക് ബ്ലോട്ട്വെയർസും ആഡ്സ് ഒന്നും വലിയ പ്രശ്നമല്ല, അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ റിയൽമി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഞങ്ങളുടെ ഡെഫിനറ്റ് റെക്കമെൻഡേഷൻ മോട്ടോ എഡ്ജ് 40 ആണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് വയർലെസ് ചാർജിങ്, IP റേറ്റിംഗ്, നിങ്ങൾക്ക് അതുപോലത്തെ eSIM ഫെസിലിറ്റി, ബെറ്റർ പ്രോസസർ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് മോട്ടോറോളയിൽ കയറി നിൽക്കുന്നുണ്ട് കമ്പയർഡ് ടു റിയൽമി. ഒരു 2,000 rupees ഡിഫറൻസിന്റെ ഡിഫറൻസ് അല്ല ഫീച്ചേഴ്സിലും ഹാർഡ്വെയറിലും നിങ്ങൾക്ക് മോട്ടോറോള തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പെർച്ചേസ് ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബട്ട് വേ മലയാളീസിന്റെ ബാക്കി വീഡിയോ കാണാൻ മറക്കാതിരിക്കുക. താങ്ക് യു.